हैप्पी बर्थडे सर। हां फुल वाली इससे ज्यादा मैं गाना पड़ेगा। हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू मामा, हैप्पी बर्थडे टू यू। फाइनली मिस करते हैं चलो ओके वो Kerala, but both in Kerala state the Bhadavandras alone. If someone come night, I'll get a fire, I'll go. I don't know if somebody come and talk, what answer I'll give. That's what I'm doing. You come. Guys, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വളരെ സ്പെഷ്യൽ ആണ്. അമ്മമ്മയുടെ ബ്രദറിന്റെ 80th ബർത്ത്ഡേ സെലിബ്രേഷൻ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈസൂർ ടു ബാംഗ്ലൂർ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് വലിയൊരു ഗണപതിയെ കണ്ടു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരു ട്രക്ക് മുന്നിൽ കൂടെ പാസ് ചെയ്തു. അങ്ങനെ ഗണപതിയുടെ പാട്ടി പോയിട്ടോ. ആളുടെ 80ാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടി ഞാൻ വിഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഓൾഡ് ഈസ് ഗോൾഡ് ആൻഡ് ഓൾ പീപ്പിൾ ആർ ദ ക്ലാസിയസ് വൺസ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് മലേശ്വരത്താണ്. അപ്പോൾ ദ മോസ്റ്റ് ഓവർ ഹൈപ്ഡ് റെസ്റ്റോറൻറ്റ് ഇൻ മലേശ്വരം വന്നിട്ട് CTR തന്നെയാണ്, സെൻട്രൽ ടിഫിൻ റൂം. ഇവിടുത്തെ ബെന്നെ മസാല ദോശ ആൻഡ് ഫിൽറ്റർ കോഫി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. പാപ്പു മാത്രം ചായയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് ഭയങ്കര ക്രിസ്പി, ഉള്ളിൽ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ദിസ് വാസ് ഫുള്ളി ലോഡഡ് വിത്ത് ബട്ടർ. ഈസ് ഇറ്റ് വർത്ത് ദ ഹൈപ്പ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സൈസൊക്കെ വന്നിട്ട് ചെറിയൊരു ദോശയായിരുന്നു, ഉള്ളിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പാപ്പുവിനൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഈ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും കഴിക്കുന്ന ദോശകളിൽ നിന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി. നമ്മുടെ ബെന്നെ മസാല ദോശയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് 85 rupees ആണ്. ആൻഡ് ഫിൽറ്റർ കോഫി വാസ് 40 ഓർ സംതിങ്. ഫിൽറ്റർ കോഫി നൈസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഓവറോൾ എക്സ്പെൻസ് വാസ് 500 and something rupees. നമ്മൾ എല്ലാവരും ബെന്നെ മസാല ദോശ പ്ലസ് 3 ഫിൽറ്റർ കോഫിയും ഒരു ചായയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഹാളെത്തി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെൽക്കം ടു ദ 80th ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് ടി ചന്ദ്രൻ എന്നുള്ളത്. സോ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് വാസ് ഇൻ 8th Main 11th Cross. നമ്മൾ ഫുഡ് കഴിച്ചത് 7th Cross-ലായിരുന്നു. സോ ജസ്റ്റ് ഒരു 5 minutes ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതാ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കാരൻ. അമ്മമ്മയുടെ തൊട്ട് മുന്നിലുള്ള ആളാണ്. ഇവർ കുറേ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 4 പേര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു സിബ്ലിങ്സിന് പോലും വരാൻ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാരണം ബാംഗ്ലൂർ വരെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ബാക്കി അവരുടെ മക്കളുടെ മക്കളൊക്കെ വന്നിട്ടാണ് പ്രോഗ്രാം നടത്തിയത്. ഇവരുടെ ഫാമിലി വന്നിട്ട് ദേ സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ സിൻസ് എ വെരി ലോങ് ടൈം. അപ്പൊ എല്ലാ ഫംഗ്ഷൻസും അവിടെയാണ് കേട്ടോ നടത്താറ്. മുത്തശ്ശന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. പിന്നെ ബാക്കിൽ നിൽക്കുന്നത് മോളും പിന്നെ അപ്പുറത്ത് ഹസ്ബൻഡും പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും കുറേ പേരുണ്ടായിരുന്നു. We all felt so happy to see each other after a very very long time. Even though നമ്മളൊരു 6 months മുന്നേ ഒരു ഫംഗ്ഷനെ ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ അന്ന് കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം അവരെയൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഹാപ്പിനെസ് കൂടി. ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് വർ ദേർ ഫ്രം മൈ അമ്മൂമാസ് ഫാമിലി. ഈവൻ ദോ കുറച്ച് പേർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ അവരെല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചു. ചന്ദ്രമുത്തശ്ശിയുടെ ഗ്രാൻഡ് ചിൽഡ്രനും മകളും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ആൻഡ് കേക്ക് വാസ് മെയ്ഡ് ബൈ വൺ ഓഫ് മൈ അങ്കിൾസ് വൈഫ്. ഇറ്റ് വാസ് 2M. ഇതൊക്കെ മുത്തശ്ശിന്റെ സ്റ്റാഫ്സ് ആണ് കേട്ടോ. പൊന്നാടെ കണിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇനി നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ലഞ്ച് വാസ് ആർ ടിപ്പിക്കൽ കേരള സദ്യ ആയിരുന്നു. ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, അവീൽ, സാമ്പാർ, കൂട്ടുകറി, പരിപ്പ്, നെയ്യ്, ഇഞ്ചിപ്പുളി, അച്ചാറ്, പപ്പടം, ശർക്കരു പേരി, ചിപ്സ്, ബീൻസ് ആൻഡ് ക്യാരറ്റ് ഉപ്പേരി, ചോറ്, ബാദുഷ ആൻഡ് ഫൈനലി പാലട പായസം ഉണ്ടായിരുന്നു. കേക്ക് എല്ലാം കഴിച്ച കാരണം തന്നെ വയറ് കുറച്ച് ഫിൽഡ് ആയിരുന്നു. എന്നാലും സദ്യ എന്റെ ഫേവറേറ്റ് ആയത് കാരണം തന്നെ ഞാൻ വിട്ടില്ല. പപ്പടം ഈ 2 വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് 1 മതി. ചോറും ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. കാരണം എനിക്കിത് മൊത്തം കഴിച്ചു തീർക്കണം. അങ്ങനെ ആസ് യൂഷ്വൽ ഞാൻ എല്ലാം കൂടെ ഉരുട്ടി വിഴുങ്ങി ഇല ഫുൾ ക്ലീൻ ആക്കി. നമ്മളിനി തിരിച്ച് മൈസൂർക്ക് പോവാണ്. വി ഗോട്ട് എ കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആസ് വെൽ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ആസ് വി ഡിഡ് ദർ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ചാ